മുസ്ലിം സ്ത്രീയുടെ വിവാഹമോചന അവകാശവുമായി ബന്ധപ്പെട്ട് ഈയിടെ ഹൈക്കോടതി പ്രഖ്യാപിച്ച ഒരു വിധി ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യായമായ കാരണങ്ങൾ ഉണ്ടായിട്ടും വിവാഹമോചനം നിഷേധിക്കപ്പെടുന്ന മുസ്ലിം സ്ത്രീക്ക് കോടതിക്ക് പുറത്തു വെച്ച് തന്നെ ഹുൽയിലൂടെ വിവാഹമോചനം സാധ്യമാകുന്ന ഒരു സുപ്രധാന വിധിയായിട്ട് ഇതിനെ മനസ്സിലാക്കപ്പെടുന്നു. എന്നാൽ സ്ത്രീ ഏകപക്ഷീയമായി വിവാഹമോചനം പ്രഖ്യാപിക്കുന്നതിലൂടെ ഹുൽയിനെ ഇസ്ലാമിക ശരീഅത്ത് നിശ്ചയിച്ച നടപടിക്രമങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് കോടതി ചെയ്യുന്നത് എന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട്. കാലഘട്ടത്തിന്റെ മുജദ്ദിദായ സയ്യിദ് അബുൽ ഔല മൗദൂദി സാഹിബ് അദ്ദേഹത്തിന്റെ ഹുക്കുക്കു സൗജീൻ എന്ന പുസ്തകത്തിൽ ഹുൽയിനെ പഠനവിധേയമാക്കിക്കൊണ്ട് ചില നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിൽ അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തിനോട് ആവശ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായും നമ്മൾ വിശകലന വിധേയമാക്കേണ്ടതുണ്ട്. മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചന അവകാശവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിലെ ഒരു സാങ്കേതിക പദത്തെ മുൻനിർത്തി ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വിവാഹമോചനം സ്വന്തം നിലക്ക് നേടിയെടുക്കാൻ അവകാശമുണ്ട്, പുരുഷന് തലാഖ് എന്നതുപോലെ സ്ത്രീക്ക് കുൽഉ എന്നൊരു അവകാശമുണ്ട് എന്ന സാധാരണഗതിയിൽ ഇസ്ലാമിന്റെ സ്ത്രീവിരുദ്ധ നിയമങ്ങളെ മറികടക്കാൻ വേണ്ടി മുസ്ലിം പണ്ഡിതന്മാരും ഇസ്ലാമിക പ്രചാരകരും ഒക്കെ പറഞ്ഞു നടന്നിരുന്ന ഒരു പദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവാഹമോചനം ചെയ്യാൻ മുസ്ലിം സ്ത്രീക്ക് അവകാശമുണ്ട് എന്ന പ്രഖ്യാപനം നടത്തുകയും ഉത്തരവിടുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയൊക്കെ ചെയ്തു. പക്ഷെ ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനത്തെ ഉലക്കുന്ന അല്ലെങ്കിൽ ആ അടിസ്ഥാനത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ആ ഒരു സുപ്രധാനമായിട്ടുള്ള ഹൈക്കോടതി വിധി അത് ഇസ്ലാമിലെ സ്ത്രീയുടെ അവകാശമാണ് എന്ന നിലക്ക് അവതരിപ്പിച്ചതുകൊണ്ടാണോ എന്തോ, അതല്ലെങ്കിൽ കാലങ്ങളായിട്ട് ഇസ്ലാമിന്റെ സ്ത്രീവിരുദ്ധ നിയമങ്ങളെ വിമർശന വിധേയമാക്കുമ്പോൾ ആ വിമർശനങ്ങളെ മറികടക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കളവ് കോടതി അത് ശരിയാണെന്ന് വിചാരിച്ച് വിധിച്ചതുകൊണ്ടാണോ, ഖുൽഇനെതിരെ തെരുവിൽ സമരങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. ഏതെങ്കിലും തരത്തിൽ മുസ്ലിം സംഘടനകൾ ഹൈക്കോടതിക്കെതിരെ അല്ലെങ്കിൽ ആ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ കോലാഹലമുണ്ടാക്കുന്നതോ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നതോ അതല്ലെങ്കിൽ വലിയ 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 സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്തായാലും അത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് ചെറുതെങ്കിലും ഒരാശ്വാസം അവർക്ക് ആ കാര്യത്തിൽ ഉണ്ടായി എന്ന ആ ഒരു ഭാഗത്തെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ അതിനെ എടുത്തുകൊണ്ട് മാറ്റി നിർത്തുന്നു. ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നത് അത് മുസ്ലിം വിശ്വാസികൾക്കിടയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന മുസ്ലിം സ്ത്രീകൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനും അത് മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ കോലാഹലമുണ്ടാക്കി ആ വിധിക്ക് ബദലായിട്ട് വേറൊരു സംവിധാനം അല്ലെങ്കിൽ ആ വിധി പിൻവലിക്കുന്ന അല്ലെങ്കിൽ ആ വിധി റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനൊക്കെയുള്ള ഒരു ശ്രദ്ധ എന്ന നിലക്കാണ് നമ്മൾ അന്ന് അതിനെക്കുറിച്ച് ഉണ്ടാതിരുന്നത്. എന്നാൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. കോടതിക്ക് അങ്ങനെ പലതും പറയാം, നമ്മളെ ശരീരത്തിൽ നമ്മളാണ് നോക്കേണ്ടത്, നമ്മളെ തീരെ നമ്മളുടെ മാത്രം കാര്യമാണ്, അതുകൊണ്ട് കോടതിയിൽ ഉത്തരവുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഖുൽഇന്റെ നിബന്ധനകൾ പാലിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുൽഇന്റെ സാങ്കേതികമായിട്ട് അതിൽ പറഞ്ഞു കുടുങ്ങുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ പറഞ്ഞു കുടുങ്ങിയ ആ കാര്യത്തിൽ നിന്ന് തടി തപ്പാനുള്ള ശ്രമമൊക്കെ നടക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വളരെ വ്യത്യസ്തമായിട്ട് സാധാരണഗതിയിൽ മതപ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തെറ്റായ ആഖ്യാനത്തെ മുൻനിർത്തി കോടതി ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന തരത്തിൽ അത് ഖുർആനിലുള്ളത് തന്നെയാണ്, അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് ഇസ്ലാമിന്റെ ശരീഅത്തിലേക്കും ഖുർആനിലേക്കും കൊണ്ടുകെട്ടാൻ മൗദൂദി എന്ന് പറയുന്ന അങ്ങേയറ്റം സ്ത്രീവിരുദ്ധനായ മാനവിക വിരുദ്ധനായ ഒരു മതഭീകരവാദിയുടെ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ കൗതുകമായി. മൗദൂദിയെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന രീതിയിൽ നവോത്ഥാന നായകൻ, ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ നായകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പർദ ആൻഡ് ദ സ്റ്റാറ്റസ് ഓഫ് വുമൻ ഇൻ ഇസ്ലാം എന്ന പുസ്തകം എഴുതിയ, മാരകമായ സ്ത്രീവിരുദ്ധത ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞ മൗദൂദിയെ പോലെയുള്ള ഒരു സ്ത്രീവിരുദ്ധനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അതിനോട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അവരുദ്ധരിക്കുന്ന ആ ഒരു പുസ്തകം അത് നമുക്ക് മലയാളത്തിൽ ലഭ്യമാണ്. ഇവർ അങ്ങനെ ഒരു അബദ്ധം കാണിക്കും, ഇവർ മൗദൂദീനെ ഒരു ഭാഗത്ത് തള്ളും, ഒരു ഭാഗത്ത് പോലീശ പറയും മൗലൂദോതും, മറുഭാഗത്ത് മൗദൂദി എഴുതിയ പഴയ പുസ്തകങ്ങളൊക്കെ മലയാളത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച് അതിൻ്റെ വിൽപ്പന നടത്തുകയും ചെയ്യും. അപ്പം നമ്മൾ കുല്ലഴ എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീകൾക്ക് പുരുഷനെ പോലെ വിവാഹമോചനത്തിന് അവകാശമുണ്ട് എന്ന ഒരു തള്ള് വാദത്തെ അതിൻ്റെ നിജസ്ഥിതിയെ പരിശോധിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഹൈക്കോടതി വിധി മുസ്ലിം സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം എന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്നതുകൊണ്ട് മാത്രം ഹൈക്കോടതി വിധിയെ നമ്മളങ്ങ് മാറ്റിവെക്കുകയാണ്. എന്നാൽ ആ ഹൈക്കോടതി വിധിക്ക് സമാനമായ രീതിയിലാണ് ഇസ്ലാമിൽ കുൽ ഉള്ളത് എന്നും ഇതൊക്കെ പണ്ടേക്കും പണ്ടേ മൗദൂദി സാഹിബ് വിശദീകരിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു വരുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. മുസ്ലിം സ്ത്രീയുടെ വിവാഹമോചന അവകാശവുമായി ബന്ധപ്പെട്ട് ഈയിടെ ഹൈക്കോടതി പ്രഖ്യാപിച്ച ഒരു വിധി ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യായമായ കാരണങ്ങൾ ഉണ്ടായിട്ടും വിവാഹമോചനം നിഷേധിക്കപ്പെടുന്ന മുസ്ലിം സ്ത്രീക്ക് കോടതിക്ക് പുറത്തു വെച്ച് തന്നെ ഹുൽഇലൂടെ വിവാഹമോചനം സാധ്യമാകുന്ന ഒരു സുപ്രധാന വിധിയായിട്ട് ഇതിനെ മനസ്സിലാക്കപ്പെടുന്നു. എന്നാൽ സ്ത്രീ ഏകപക്ഷീയമായി വിവാഹമോചനം പ്രഖ്യാപിക്കുന്നതിലൂടെ ഹുൽഇനെ ഇസ്ലാമിക ശരീഅത്ത് നിശ്ചയിച്ച നടപടിക്രമങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് കോടതി ചെയ്യുന്നത് എന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഇവർ എന്താണ് ഈ കോടതി വിധിയിൽ വലിയ പ്രശ്നമുണ്ടോ, അത് ശരീഅത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണോ എന്ന് വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുന്നില്ല. അതേസമയത്ത് ഇത് അങ്ങും ഇങ്ങും തൊടാതെ
ഇത് ഇസ്ലാമിനുള്ള തന്നെയാണ് എന്ന് വരുത്തുകയും വേണം. എന്നാൽ അത് പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ ഇസ്ലാമിന്റെ ശരീഅത്ത് ഭംഗ്യം തരയണമെന്ന് ഓർമ്മിപ്പിക്കുകയും വേണം. ശരീഅത്ത് നിയമങ്ങളെ കുറിച്ചുള്ള ആ വലിയ സ്ത്രീ വിരുദ്ധത മറച്ചു പിടിക്കാൻ ഹൈക്കോടതിയുടെ ഈ വിധിയെ മറയാക്കുകയാണ് റുക്സാന എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ വളരെ പ്രശസ്തയായിട്ടുള്ള അല്ലെങ്കിൽ പ്രഗത്ഭയായിട്ടുള്ള, പ്രത്യേകിച്ച് ഇസ്ലാമിലെ സ്ത്രീവിരുദ്ധ നിയമങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അത് സ്ത്രീവിരുദ്ധതയല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്ന സ്ത്രീകളുടെ ഒരു പ്രതിനിധിയായിട്ടുള്ള റുക്സാന ചെയ്യുന്നത്. ഇസ്ലാമിന്റെ സ്ത്രീവിരുദ്ധതകളെ പ്രതിരോധിക്കാൻ പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള മതസംഘടനകൾ, ഇപ്പൊ വൈകിയാണെങ്കിലും മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ MSF അല്ലെങ്കിൽ സുന്നി വിഭാഗത്തിന് തന്നെയും സ്ത്രീകൾ രംഗത്തിറങ്ങി വന്നിട്ട് ഞങ്ങൾ മുസ്ലിം സ്ത്രീകളാണ്, ഞങ്ങൾക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് ഞങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ച് പ്രതിരോധം തീർക്കുന്ന അതിദയനീയമായിട്ടുള്ള കാഴ്ച നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന്റെ സ്ത്രീ നിയമങ്ങൾ, പ്രത്യേകിച്ച് കുൽ എന്ന് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ എത്രമേൽ സ്ത്രീ വിരുദ്ധമാണ് എന്നും അത് സ്ത്രീയുടെ ആത്മാഭിമാനത്തിന്, സ്വാതന്ത്ര്യത്തിന്, വ്യക്തിത്വത്തിന് വില പറയുന്ന, വിലപേശുന്ന ഏറ്റവും മോശമായിട്ടുള്ള വിവാഹമോചന രീതികളിൽ ഒന്നാണ് എന്നും വസ്തുത ഗ്രന്ഥങ്ങളിൽ നിലനിൽക്കെ, എഴുതി വച്ചിരിക്കെ, വായിച്ചാൽ ആർക്കും മനസ്സിലാകുമെന്നിരിക്കെ, ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന വിഭാഗത്തിന്റെ പ്രതിനിധികളെ കൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക എന്ന പരിഹാസ്യമായിട്ടുള്ള രംഗമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനി നമുക്ക് എന്താണ് കുൽ, കുൽ എന്താണ്, എന്തിനാണ് വിവാഹം, എന്താണ് വിവാഹമോചനം എന്താണ് എന്നതൊക്കെ നമ്മൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു പോകാം. ആമുഖമായിട്ട് ഇവര് ഒരു ഖുർആൻ വചനത്തെ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതൊന്ന് കേട്ടിട്ട് നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഏതായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഹുൽ എന്നും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നും അതിന്റെ നടപടിക്രമങ്ങൾ എന്താണെന്നും വിശദീകരിക്കുകയാണ് ഈ ഒരു ലഘു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് കുൽ, അതിന്റെ നടപടിക്രമങ്ങൾ എന്താണ്, ഇതൊക്കെ വിശദീകരിക്കും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം കുൽ എന്നതിന് എന്താണ് എന്നതിന്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയല്ല, മറിച്ച് മൗദൂദി എഴുതി വെച്ചിട്ടുള്ള വൃത്തികേടുകളിൽ നിന്ന് ചെനക്കിപ്പെറുക്കിയെടുത്ത ഏതാനും ചില കാര്യങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതെന്തോ മഹത്തായ സംഭവമാണ് എന്നും ആ രത്നമാണ് ഹൈക്കോടതി ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ളത് എന്നും പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 229-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ഇപ്രകാരം പറയുന്നുണ്ട്, ദമ്പതികളിൽ ഇരുപേരും അല്ലാഹുവിന്റെ ഹുദൂദിനെ, അതിരുകളെ, പരിധികളെ സൂക്ഷിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് വല്ല പ്രതിഫലവും നൽകിക്കൊണ്ട് വിവാഹമോചനം ആവശ്യപ്പെടുന്നതിൽ അവർക്ക് തെറ്റില്ല. തീർച്ചയായും ഇത് അല്ലാഹുവിന്റെ വിധി വിലക്കുകളാകുന്നു, അതിരുകളാകുന്നു, പരിധികളാകുന്നു, നിങ്ങൾ ഇതിനെ ലംഘിക്കരുത്. ഇതാണ് ഖുൽഉമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള ഒരു ആയത്ത്. ഖുൽഉമായി ബന്ധപ്പെട്ട് ഇവർ പറഞ്ഞ ഖുർആൻ വചനത്തിന്റെ തഫ്സീർ, ഇവര് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉദ്ധരിക്കാൻ പോകുന്ന മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആനിന്റെ ഇവരേറ്റവും കൂടുതൽ തവണ പരിഷ്കരിച്ചെടുത്ത് ഇപ്പൊ നിലവിൽ ഓൺലൈനിൽ ലഭ്യമായിട്ടുള്ള ഭാഗത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരു ചെറിയ ഭാഗം കേൾപ്പിക്കാം. എന്താണ് കുൽ എന്ന് ഈ പറയപ്പെടുന്ന ഇപ്പൊ റുക്സാന ഉദ്ധരിച്ച ഖുർആൻ വചനത്തിന്റെ വിശദീകരണത്തിൽ മൗദൂദി എഴുതി വെച്ചതാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നത്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നത്, കുൽഇന്റെ രൂപത്തിലുള്ള വിവാഹമോചനം ഇദ്ദയുടെ കാലത്ത് സ്ത്രീയെ മടക്കിയെടുക്കാൻ ഭർത്താവിന് അവകാശമില്ല. കാരണം വിവാഹമോചനത്തെ ഭർത്താവിൽ നിന്ന് വിലക്ക് വാങ്ങിയതുപോലെയുള്ള ഒരു ഇടപാടാണ് ഇത്. കുൽഇലൂടെ വിവാഹമോചനം നേടിയെടുത്ത സ്ത്രീയെ ഭർത്താവിന് ഇദ്ദകാലത്ത് ഭർത്താവിന് തിരിച്ചെടുക്കാം എന്നതുപോലെ തിരിച്ചെടുക്കാൻ കഴിയില്ല. കാരണം കുൽഇ എന്ന് പറയുന്നത് സ്ത്രീ വില കൊടുത്ത് തന്റെ സ്വാതന്ത്ര്യം വാങ്ങുകയാണ്, അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിന്റെ ഉടമസ്ഥത, അതിനുവേണ്ടി പണം ചെലവഴിച്ചത് സ്ത്രീയാണ് എന്നതുകൊണ്ടാണ് ഈ സംഭവം. അപ്പൊ എന്താണ് കുൽ എന്നതിന്റെ ഒരു അടിസ്ഥാന ചിത്രം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചിത്രമാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് കാര്യം മനസ്സിലാക്കാവുന്നവർക്ക് മനസ്സിലാക്കാവുന്നതാണ്, അതല്ലെങ്കിൽ വളരെ വിശദമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് മൗദൂദി പറയുന്നത് ഇവിടെ റുക്സാന ഉദ്ധരിക്കാൻ പോകുന്ന പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. തീർച്ചയായും നമുക്കറിയാം ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളുള്ള, അഭിപ്രായങ്ങളുള്ള, അഭിരുചികളുള്ള രണ്ട് വ്യക്തികൾ ഒരുമിച്ച് പോകുന്ന ഒരു ജീവിതത്തിന്റെ പേരാണല്ലോ ദാമ്പത്യ ജീവിതം എന്നത്. ഇസ്ലാം അതിനെ മനോഹരമായിട്ടാണ് വർണ്ണിക്കുന്നത്. പ്രണയവും കാരുണ്യവും ഉൾച്ചേർന്നിട്ടുള്ള, പരസ്പര വിശ്വാസവും സഹകരണവും വിട്ടുവീഴ്ചയുമുള്ള, ബഹുമാനവുമുള്ള ഒരു മനോഹരമായ ജീവിതം. ഇത് ഒരു സ്വാഭാവികമായിട്ടുള്ള ദാമ്പത്യ സങ്കല്പത്തെ വിശദീകരിക്കുകയാണ്, എന്നിട്ട് അത് ഖുർആനിൽ അകാരണമായിട്ട് ആരോപിക്കുകയും ചെയ്യുകയാണ് എന്നാണ് എന്റെ ആക്ഷേപം. കാരണം ഇസ്ലാമിലെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ പരസ്പര സ്നേഹവും വിശ്വാസവും പ്രണയവും അതിൻ്റെ കൈമാറ്റവും അങ്ങനെയൊന്നുമല്ല. ഇസ്ലാമിലെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ പുരുഷന് കീഴൊതുങ്ങി പുരുഷന്റെ സ്വത്തും പുരുഷന്റെ കുട്ടികളെയും കുടുംബവും വീടും, അതേപോലെ തന്നെ പുരുഷൻ വില കൊടുത്ത് വാങ്ങി എന്നതിനാൽ സ്ത്രീയുടെ ശരീരവും ഭർത്താവിന് വേണ്ടി ഭർത്താവില്ലാത്ത സമയത്ത് സംരക്ഷിക്കുകയും ഭർത്താവിനെ പരിപാലിക്കുകയും ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയും ഭർത്താവിൻ്റെ മുഖം കറക്കുന്നതിന് ഇടവരുത്താതിരിക്കുകയും ഭർത്താവിനെ സമ്പൂർണമായി മതപരമായ കാര്യങ്ങളിലല്ലാത്ത എല്ലാ കാര്യങ്ങളിലും ഭർത്താവിനെ അനുസരിക്കുകയും ഐച്ഛികമായിട്ടുള്ള ആരാധനകളിൽ പോലും ഭർത്താവിൻ്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ജീവിതമാണ് ഇസ്ലാമിലെ ദാമ്പത്യം. അതാണ് ഇസ്ലാമിലെ ദാമ്പത്യത്തിലെ സ്ത്രീ.
ഏറ്റവും ഉത്തമയായിട്ടുള്ള സ്ത്രീ ആരാണ് എന്ന് ഖുർആൻ വളരെ വിശദമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അനുസരണാശീലമുള്ള സ്ത്രീ എന്നാണ്. ആരെയാണ് അനുസരിക്കേണ്ടത്? ഭർത്താവിനെയാണ് അനുസരിക്കേണ്ടത്. ഇനി ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കും എന്ന് ഭർത്താവിന് ആശങ്ക തോന്നിയാൽ എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതല്ലാതെ റുക്സാന പറയുന്നത് പോലത്തെ ഒരു കാൽപ്പനിക പ്രണയത്തിന്റെ താഴ്വരയൊന്നും അല്ല ഇസ്ലാമിലെ ദാമ്പത്യം. അവിടെ പുരുഷന്റെ ആധിപത്യത്തിന്റെ കീഴിൽ സ്ത്രീ പുരുഷന് വേണ്ടി ജീവിക്കുക, പുരുഷൻ സന്താനങ്ങളെ പെറ്റുകോറ്റുക, അവിടെ വീടും പരിസരവും സംരക്ഷിക്കുക, ഭർത്താവിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കുക, പിന്നെ ഭർത്താവിന് സമ്പൂർണ്ണമായിട്ട് കീഴൊതുങ്ങുക, അനുസരിക്കുക. ഇതാണ് ഇസ്ലാമിലെ ദാമ്പത്യം. വെറുതെ പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്.